ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്സേ ഡയറീസ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ റസ്മലായി കേക്കാണ്. ശരിക്കും നല്ലൊരു വെറൈറ്റി കേക്കാണിത്, വളരെ ടേസ്റ്റിയുമാണ്. റസ്മലായി വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനിയും ഞാൻ ഉണ്ടാക്കിയ ഈ റസ്മലായി കേക്കിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. പിന്നെ 1 നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് 3 തവണയൊന്ന് അരിച്ചെടുക്കണം. റസ്ഗുല കേക്ക് എന്ന് പറയുമ്പം ഇന്ത്യൻ ഫ്ലേവേഴ്സ് നിറഞ്ഞൊരു കേക്കാണ്. ഇതിൽ നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കേക്കിനകത്ത് ഏലക്കാപ്പൊടി ഇടുന്ന കാര്യം നമുക്ക് ചിന്തിക്കാനും പോലും പറ്റത്തില്ല അല്ലേ. പക്ഷേ ഈ കേക്ക് വളരെ ടേസ്റ്റിയാണ്, നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം. ഇനിയും വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും കടയിൽ നിന്നെങ്കിലും വാങ്ങിച്ച് റസ്മലായി കേക്ക് ഒന്ന് കഴിച്ച് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഈ കേക്ക് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു ചരുവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് 10 മിനിറ്റ്സ് മീഡിയം ഹീറ്റിൽ നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 4-5 ഏലക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയും ഏലക്കയും പൊടിച്ച മിക്സ്ചറാണിത്. തൽക്കാലം മിക്സ്ചർ നമുക്കൊന്ന് മാറ്റിവെക്കാം. എന്നിട്ടൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. വാനില എസൻസ് കുറച്ച് മതി, കാരണം ഈ കേക്കിൽ ഏലക്കയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഇനി ഈ മുട്ട ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ ബീറ്റർ യൂസ് ചെയ്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര 3 തവണയായിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓവർ ബീറ്റ് ആകാതെ നോക്കണം പഞ്ചസാര, പക്ഷേ ഇതിലേക്ക് നല്ലതായിട്ട് മിക്സ് ആവുകയും വേണം. ഇതിൽ കാണുന്ന കറുത്ത തരികളൊക്കെ ഏലക്ക പൊടിച്ചതിൻ്റെയാണ്. ഇനിയും ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ടിത് ബീറ്റർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായിട്ട് ഈ മുട്ടയുടെ മിക്സ്ചറിനകത്ത് ഇട്ടിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ ഇടുന്നത്. അപ്പം ഫുൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചിടാതെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ ലംസ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ലംസ് ഇല്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ബാറ്റർ കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം 2 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര പാല് വേണമെന്ന്. ഇനി ഇതിൽ 1 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി 1 കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിലും പാത്രത്തിൻ്റെ സൈഡിലും എല്ലാം നല്ലപോലെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കേക്ക് ടിൻ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇതിനകത്തുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു സ്ക്യൂർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. അടുത്തതായി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചരുവത്തിലേക്ക് ബാറ്ററി ഇറക്കി വെച്ചതിന് ശേഷം ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു 30 to 35 minutes മീഡിയം ഹീറ്റിലൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അത് ഓരോ ബർണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടൈം. അപ്പോൾ കേക്ക് ബേക്ക് ആകുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ വരും. പിന്നെ നമ്മൾ സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേക്ക് പ്രോപ്പറായിട്ട് ബേക്ക് ആയോ ഇല്ലയോ എന്ന്. ഇപ്പോൾ 30 minutes കഴിഞ്ഞിട്ടുണ്ട്, കേക്ക് ബേക്ക് ആയതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലിഡ് തുറന്ന് ഇനി നമുക്ക് സ്ക്യൂർ വെച്ചിട്ട് ഇതിനുള്ളിലിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂർ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, അതിനർത്ഥം കേക്ക് പ്രോപ്പറായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ കേക്ക് ഒന്ന് ആറാൻ വേണ്ടി പുറത്ത് വെക്കാം. ആറിയതിന് ശേഷം വേണം ഡീമോൾഡ് ചെയ്യാൻ. കേക്ക് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ കത്തി വെച്ചിങ്ങനെ സൈഡിൽ ഈ ഒരു രീതിയിൽ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ കേക്ക്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പാകത്തിന് ബേക്കായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കേക്ക് നല്ല അടിപൊളി സ്പഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റസ്മലായി സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി. ഇനി ഈ സ്പഞ്ച് വെച്ചിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഓടിച്ചു വിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ സ്പഞ്ച് കേക്ക് മൂന്നായിട്ട് കട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിൽഡ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1.5 cup വിപ്പിംഗ് ക്രീം ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് തിക്കായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 teaspoon ഏലക്ക പൊടിച്ചത്, പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 drops യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ സ്റ്റിഫാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റിഫായിട്ടുള്ള പീക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം പ്രോപ്പറായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. റസ്മലായി കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റസ്മലായി ആണല്ലോ. അപ്പോൾ റസ്മലായി ഞാൻ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി വീട്ടിൽ റസ്മലായി ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനും പറ്റും. ഈ ലിക്വിഡ് പോർഷന് റസ് അല്ലെങ്കിൽ റബ്ഡി എന്ന് പറയും. അതുപോലെ ഈ കാണുന്നതാണ് റസ്മലായി. ഇത് നമുക്ക് ടിന്നിൽ കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചാൽ ഡയറക്റ്റ് നമുക്ക് കേക്കിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നമ്മുടെ റസ് അല്ലെ റബ്ഡി വെച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. ഈ റബ്ഡി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വെറുതെ കുടിക്കാനാണേലും നല്ല രസമാണ്. ഇനി അതിൻ്റെ മേളിൽ വിപ്പിംഗ് ക്രീം തേച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ റസ്മലായി ആണ്, ഞാൻ ചെറിയ പീസിൽ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മേളിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് റസ്മലായിയുടെ ചെറിയ പീസസ് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മേളിൽ സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഞാൻ സൈഡിൽ കുറച്ച് ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ മേളിലും സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. റസ്സല്ലേ റബ്ബടി വെച്ചിട്ട് സോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം മേളിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ വീണ്ടും റസ്മലായിയുടെ കുഞ്ഞു പീസസ് അവിടെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ റസ്മലായിയുടെ ഈ പീസസും വായിൽ വരും, നല്ല ടേസ്റ്റായിരിക്കും. ഇനി മൂന്നാമത്തെ ലെയറ് മേളിൽ വെച്ചിട്ട് വീണ്ടും സൈഡൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കണം. ഇനിയും വീണ്ടും ഇതിൻ്റെ മേളിൽ റസ്സല്ലേ റബ്ബടി ഒഴിച്ചിട്ട് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം തേച്ച് നമ്മൾ കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാകാൻ വെക്കണം. അരമണിക്കൂർ സെറ്റായതിന് ശേഷം വേണം നമ്മൾ ഫൈനൽ ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം മേളിലിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ക്രം കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് വരാം. അരമണിക്കൂറിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം മേളിലും സൈഡിലും എല്ലാം നല്ലതായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അതിൻ്റെ മേളിൽ ചെയ്യാം.
എന്നിട്ട് ഇതിൻ്റെ മേളിലിങ്ങനെ റസ്മലായി വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേളിൽ കട്ട് ചെയ്ത പിസ്തയും ബദാമും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നല്ലപോലെ കഴുകി ഡ്രൈ ആയ റോസ് പെറ്റൽസ് വെച്ച് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സൈഡിലാണെങ്കിലും റോസ് പെറ്റൽസും കട്ട് ചെയ്ത പിസ്തയുടെ പീസസും വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള റസ്മലായി കേക്ക്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.